ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പ്, ഞാൻ കുറേ ഹാങ്ങർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീടുകളിൽ ഇതുപോലെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുറേ ഹാങ്ങറുകൾ കാണും. നമ്മളതെടുത്ത് പൊട്ടിയതൊക്കെ ആണെങ്കിൽ അടുത്ത് വലിച്ചെറിയല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ആരും ഒന്നും ചെയ്ത് പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ സൂത്രങ്ങൾ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും ഒരു പൊട്ടി ഹാങ്ങർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്ങറും കൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും, സമയം കളയണ്ട. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, ഈ ഹാങ്ങറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടിയ ഹാങ്ങർ നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ജനലും അതുപോലെ ഗ്രില്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കപ്പുകൾ, അതുപോലെ തന്നെ തൂക്കുപാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തൂക്കിയിടാൻ പറ്റും. ഇതുപോലെ ഒന്ന് കൊളുത്തിയിട്ടതിന് ശേഷം ഇങ്ങനത്തെ തൂക്കുള്ള പാത്രങ്ങളെല്ലാം നമുക്കത് തൂക്കിയിടുവാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നിരന്ന് കിടക്കത്തില്ല. കുട്ടികളൊന്നും പിറകിക്കൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടിടത്തില്ല, കുട്ടികളുടെ കൈ എത്തത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ തൂക്കിയിടുകയാണ് നമുക്ക് എളുപ്പമുണ്ട് എടുക്കാനും ഒക്കെ. പല്ലി പാറ്റ ഇതൊന്നും കയറി ഇറങ്ങും, ഒന്നും ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ ഹാങ്ങറുകൾ നാല് കളയരുത്. കളയാതെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീടുകളിൽ നല്ല പാത്രങ്ങളെല്ലാം ഒരു വെച്ചെടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കഴുകിയൊക്കെ തൂക്കിയിട്ടാൽ മതി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടോ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ജാറുകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിക്കടിക്ക് വെക്കുക. അതിലൊക്കെ പല്ലി പാറ്റ ഇതെല്ലാം കയറി ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രില്ല്, കിച്ചണിൽ ഗ്രില്ല്, വർക്ക് ഏരിയയിൽ ഗ്രില്ലൊക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ കൊണ്ട് തൂക്കിയിടുവാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒടിയാത്ത ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ കിച്ചണിലൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പം നമ്മുടെ കയ്യിലൊക്കെ വെള്ളം പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ വെള്ളം ഇരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടക്കേട് വരുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തുണിയിലോട്ടോ ഡ്രസ്സിലോട്ടോ ഇട്ടിരിക്കുന്ന എന്ത് ഡ്രസ്സാണ് അതിലോട്ട് തൂക്കും. അപ്പോൾ തൂക്കുമ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം ചള്ളാവും. പക്ഷേ ഇങ്ങനെ ഒരു കോട്ടൺ തുണി ഈ ഹാങ്ങർ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അതെടുത്ത് കൈ തുടയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ്, ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കൈക്കൊക്കെ കാലിൻ്റെ കുഴയ്ക്ക് അതോടെ കൈയുടെ കുഴയ്ക്കൊക്കെ വേദന എടുക്കുകയും ഈ കാലിൻ്റെ വിരലിനൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കണ്ട് ഈ ഭാഗമൊക്കെ വേദനയൊക്കെ എടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. ആശുപത്രിയിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചെറിയൊരു സൂത്രം ചെയ്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കുറയും വേദനയൊക്കെ. ഈ നരമ്പിൻ്റെ ആ ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ വേദനകളെല്ലാം പെട്ടെന്ന് മാറും. നമ്മുടെ വീടുകൾ ഇതുപോലെ ക്ലിപ്പ് കാണുമല്ലോ, ഒരുപാട് മുറിയെ ക്ലിപ്പ് എടുക്കരുത്, ചെറുതായുള്ളൊരു സൈസ് ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് കാലിൻ്റെ വിരലിലേക്ക് ഇതുപോലെ കുത്തിക്കൊടുക്കുക. ഇതേ രീതിയിലൊന്ന് കുത്തിക്കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഇത് ചെറുതായിട്ട് മുറുകും. മുറുകുമ്പോൾ തന്നെ നമുക്ക് കാലിൻ്റെ ഈ വിരലിൻ്റെ സൈഡിലത്തെ വേദനയും ആ കാലിൻ്റെ കൊടയിലത്തെ ചെറിയ ചെറിയ വേദനകളെല്ലാം മാറി നല്ലൊരു സുഖം തോന്നും നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ചെയ്ത് നോക്കും. ഇതൊക്കെ നല്ല ടിപ്പാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ക്ലിപ്പ് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു, അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇത് കണ്ടില്ല? അപ്പം ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ വേദനകളൊക്കെ മാറും, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.